മേലുദ്യോഗസ്ഥരുടെ ജാതി അധിക്ഷേപങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. അധിക്ഷേപത്തിന് ഇരകളാകുന്നവർ പോലീസിനെ സമീപിച്ചാലും നീതി കിട്ടാത്ത അനുഭവങ്ങളുണ്ട്. തിരുവനന്തപുരം സീഡിറ്റിലെ ജാതി അധിക്ഷേപം വിവാദമായത് ജീവനക്കാരി ജീവനൊടുക്കാൻ ശ്രമിച്ചതോടെയാണ്. പോലീസിൽ പരാതി നൽകി മൂന്നാഴ്ച കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ മനംനൊന്താണ് സീഡിറ്റ് ജീവനക്കാരി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. തുടർച്ചയായി നീതി നിഷേധിക്കപ്പെടുന്നു എന്ന പരാതി ഉയർത്തിയ ശേഷമാണ് തിരുവനന്തപുരം സീഡിറ്റിലെ ജീവനക്കാരി ആത്മഹത്യാശ്രമം നടത്തിയത്. പലപ്പോഴായി മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പീഡനമുണ്ടായി. തൊഴിൽപരമായും മാനസികമായും ജാതി പറഞ്ഞും പലപ്പോഴായി അധിക്ഷേപിച്ചു. ഓഫീസിലെ തന്നെ മറ്റു പലരോടും ഇക്കാര്യം പരാതിയായി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ മ്യൂസിയം പോലീസിന് പരാതി നൽകി. അവിടെ ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്ന് ജീവനക്കാരി പറയുന്നു. അതിനുശേഷമായിരുന്നു ആത്മഹത്യാശ്രമം. സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പലതവണ മേലുദ്യോഗസ്ഥ അപമാനിച്ചു. മീറ്റിങ്ങുകളിലും മറ്റ് ഒത്തുചേരൽ സമയങ്ങളിലുമൊക്കെയും ഈ അധിക്ഷേപം നേരിടേണ്ടി വന്നു. ഈ മാസം 5-ന് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൻ്റെ നടപടി ഉണ്ടായ ശേഷം കേസെടുക്കാമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് ജീവനക്കാരി പറയുന്നു. ഇതിൽ മനം മടുത്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ജീവനക്കാരിയുടെ ബന്ധുക്കളും പറയുന്നു. പരാതിക്കാരിയായ ജീവനക്കാരിക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ നിന്നുണ്ടായതെന്നാണ് സൂചന. ജീവനക്കാരി ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ പറഞ്ഞു. തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കാനായിരുന്നു തീരുമാനം. അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നും മ്യൂസിയം പോലീസ് അറിയിച്ചു.